ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പാവയ്ക്ക ഉണ്ടല്ലോ, പാവയ്ക്കാന്നും പറയും കയ്പ്പയ്ക്കാന്നും പറയും. അപ്പോൾ ആ സാധനം നമ്മുടെ പാവയ്ക്ക അല്ലെങ്കിൽ കയ്പ്പയ്ക്ക ഇഷ്ടമുള്ള പേരിട്ട് വിളിച്ചോ, പല നാട്ടിലും പല പേരാണല്ലോ നമ്മുടെ ഈ പാവയ്ക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ താരം പാവയ്ക്കാട്ടോ. ഒട്ടും കനപ്പില്ലാതെ പാവയ്ക്ക് വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകൂട്ടാനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാവയ്ക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോലും ഈ കറി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കട്ടുകൂട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ, ഇതൊരു മാങ്ങ, പിന്നെ ദേ കുക്കറിൽ വേവിച്ച പരിപ്പ്, പിന്നെ നമ്മുടെ താരം പാവയ്ക്ക. മാങ്ങ ഒരുവിധം ചനച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിനി കറി വയ്ക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ പരിപ്പ് വന്നതിലേക്ക് നമ്മൾ ദേ ഈ പോലെ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കണം കേട്ടോ പാവയ്ക്ക. ഇത്രയും വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കണം. അതാണ് ഈ പാവയ്ക്ക കറിക്ക് കനപ്പില്ലാത്തത്. ഇങ്ങനെ തന്നെ മുറിച്ചെടുക്കുക. പാവയ്ക്ക പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം പാകത്തിന് മഞ്ഞൾപ്പൊടി, പാകത്തിന് മുളക് പൊടി, എരിവ് നമ്മുടെ ആവശ്യത്തിനിട്ടാണ്, എല്ലാവർക്കും ഒരുപാട് എരിവ് വേണ്ടല്ലോ. പിന്നെ ഉപ്പ് പാകത്തിന്, പിന്നെ അതിലേക്ക് വേപ്പില, പിന്നെ ഒരു മൂന്ന് പച്ചമുളക്, നടു പിളർന്നതാണിത്, അതും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം അരച്ചെടുക്കണം. നാളികേരം അരച്ചെടുക്കാനായിട്ട് ഒരു ചുവന്നുള്ളി ഇടുക, പാകത്തിന് ഒരു അരമുറിയോളം നാളികേരം ഇടുക. വെണ്ണ പോലെ അരച്ചെടുക്കുക, വെണ്ണ പോലെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്കും ദേ നമ്മുടെ കറി നല്ല പോലെ തിളച്ചു, നമ്മുടെ പാവയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. പാവയ്ക്ക് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. പാകത്തിനുള്ളൊരു വേവാകുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ചനച്ച മാങ്ങയാണ് ഇട്ടേക്കണത് കേട്ടോ. അതിനൊരു നേരിയ മധുരം ഉണ്ട്, അപ്പോൾ കറിക്ക് നല്ല രുചിയായിരിക്കും കേട്ടോ. നേരിയൊരു മധുരം, നമ്മുടെ പാവയ്ക്കയുടെ കനപ്പ് ഒട്ടറിയില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ചാൽ മതി, നല്ല പെട്ടെന്ന് വരും, കാരണം ചനച്ച മാങ്ങ. അപ്പോൾ അതല്ലെങ്കിൽ മാങ്ങ ഉടഞ്ഞ് അതിലേക്ക് ഇതായി പോവും, അപ്പോൾ നമ്മുടെ കറിയുടെ രസവും കുറയും. അപ്പോൾ അതൊന്ന് അങ്ങോട്ട് തിളച്ച് നല്ല പോലെ കുടുകുടുന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ച നാളികേരം അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ച് അതിന് നല്ല പോലെ നാളികേരം ഉണ്ട്, അതും കൂടിയും ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നാലേ നമ്മുടെ കറിക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ആയുള്ളൂ കേട്ടോ. ഇനി ഇപ്പോൾ അത് നല്ല പോലെ അവിടെ കിടന്നൊന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി നമുക്ക് അതിലേക്ക് ഒരു വറവ് കൊടുക്കാം. ഞാനെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യട്ടോ, അല്ലാതെ കറി തിളച്ച് നോക്കി അത് വെന്ത് നോക്കിയിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഞാൻ സമയം നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ അതിലേക്ക് ഉലുവ, കടുക്, മുഴുവൻമുളക് ഇട്ട് കൊടുത്ത് നല്ല പോലെ പൊട്ടി കഴിയുമ്പോൾ കുറച്ച് വേപ്പിലയും കൂടിയും ഇട്ട് കൊടുത്താൽ നമ്മുടെ വറവ് റെഡിയായിട്ടോ. അപ്പോൾ ദേ നമ്മുടെ നാളികേരമൊക്കെ ഒഴിച്ച് നമ്മുടെ കറി നല്ല പോലെ തിളച്ചു കിട്ടുക. അപ്പോൾ ഇനി ഇത് ഒരുപാട് തിളപ്പിക്കേണ്ട കാര്യമില്ല, നമ്മുടെ കറിയൊക്കെ റെഡി. ഇനി നമുക്ക് ഒന്ന് ഉപ്പ് നോക്കാം. ഉപ്പൊക്കെ നല്ല പാകത്തിനാണ്, അടിപൊളി രുചിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വറവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് കറി വയ്ക്കാനായിട്ട് ഒരു 10-15 മിനിറ്റ് സമയം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാനെല്ലാം പെട്ടെന്ന് ചെയ്യും, നിങ്ങളും അതുപോലെ ചെയ്യുക. കറി വയ്ക്കാനൊന്നും ഒരു താമസവും ഇല്ല. അപ്പോൾ ദേ നമ്മുടെ വറവും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പാവയ്ക്കും മാങ്ങയും പരിപ്പും കൂടിയിട്ടുള്ള ഇന്നത്തെ ഈ ഒഴിച്ചു കൂട്ടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളിതൊന്ന് വെച്ച് നോക്കണം, എങ്കിലാണ് നിങ്ങൾക്കിതിൻ്റെ രുചി മനസ്സിലാവുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ വേഗം പോയിട്ട് ഒരു പാവയ്ക്ക വാങ്ങിച്ച് കൊണ്ടുവരിക, ഒരു മാങ്ങയും വാങ്ങിക്കുക, എന്നിട്ട് ഇതുപോലെ ഒരു കറി വയ്ക്കുക. പാവയ്ക്ക് ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും ഇനി ഇത് മാത്രം മതി ചോറുണ്ണാൻ എന്ന് പറയും. അപ്പോൾ അടിപൊളി കറിയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.